ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ഒരു കൺവെൻഷൻ പ്രസംഗിച്ചിട്ട് ഇറങ്ങി വരുമ്പോ ഒരു മകള് ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ അച്ഛൻ്റെ അഡ്രസ്സ് തരുമോ ഫോൺ നമ്പർ തരുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഫോൺ വിളിച്ചാൽ കിട്ടില്ല, അഡ്രസ്സ് എഴുതിക്കോളാൻ പറഞ്ഞു. അഡ്രസ്സ് എഴുതി കൊടുത്തു. പ്രിയപ്പെട്ട മക്കളെ, ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എനിക്കൊരു കത്ത് കിട്ടി. ആ കത്തിനകത്ത് അവളിങ്ങനെ എഴുതിയിരുന്നു, അച്ഛാ എന്നെ സഹായിക്കണം, ഞാൻ അച്ഛൻ താമസിക്കുന്ന സ്ഥലത്തിന് ഒരു 10-15 കിലോമീറ്റർ അപ്പുറത്താണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛാ എന്നെ സഹായിക്കണം, ഞാൻ ഇപ്പോൾ ഒരു അടിമത്വത്തിലാണ്. അടിമത്വം ഇതാണ്, ജഡികതയുടെ അടിമത്വത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ 22 വയസ്സുള്ള ഈ പാവം മകള് അതിനകത്ത് കിടന്ന് വിഷമിക്കുകയാണ്. അവൾ പറയുകയാണ്, എനിക്ക് അശ്ലീലം കാണാതിരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ബ്ലൂ ഫിലിം കാണാതിരിക്കാൻ പറ്റുന്നില്ല, ഞാൻ ജഡികഭാവത്തിന്റെ അടിത്തട്ടി കിടക്കുകയാണ്, എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ട മക്കളെ, അവളിത് പറഞ്ഞിട്ട് അത് മുഴുവൻ എഴുതിയിട്ട് അതിൻ്റെ ഒടുവിൽ അവളിങ്ങനെ എഴുതിയിരുന്നു, അച്ഛാ എൻ്റെ പേര് പറയരുത്, എൻ്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് പറയരുത്, എന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന യാതൊന്നും അച്ഛൻ പറയരുത്, പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്നത് അച്ഛൻ എല്ലായിടത്തും പറയണം. എന്നിട്ട് അവൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ഞാൻ ഇന്ന് അശ്ലീലത്തിൽ നിന്ന് ജഡികതയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത ആ നീരാളിപ്പിടുത്തത്തിൽ കിടന്ന് ശ്വാസം വിട്ടുകയാണ്. അച്ഛൻ അറിയുവോ, എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ബ്ലൂ ഫിലിം ഞാൻ കണ്ടത് എൻ്റെ അപ്പൻ്റെ മൊബൈൽ ഫോണിൽ നിന്നാണ്. ഇത് കൂടുതലൊന്നും പറയണ്ടല്ലോ, എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ബ്ലൂ ഫിലിം ഞാൻ കാണുന്നത് എൻ്റെ അപ്പൻ്റെ മൊബൈൽ ഫോണിൽ നിന്നാണ്. പ്രിയപ്പെട്ട മക്കളെ, 13 ചെറുപ്പക്കാരുടെയിൽ നിന്നതിൻ്റെ അനുഭവത്തെ ഞാൻ പറയട്ടെ. ഇവിടെ നിൽക്കുന്ന നിങ്ങളിൽ ഏതൊരാൾക്ക് യൂത്തിനിടയിലുള്ള അനുഭവത്തെക്കാൾ കൂടുതൽ എനിക്ക് ഈ വിഷയത്തിൽ പറയാൻ ആധികാരികത ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അടിമത്തത്തിൻ്റെ കാണാക്കയത്തിലാണ് നമ്മുടെ മക്കൾ വീണുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചെറുപ്പക്കാരുടെ ജീവിച്ചത് കൊണ്ടും 15,000 മക്കൾ ഒരു ദിവസം കയറി ഇറങ്ങുന്ന ക്യാമ്പസിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ട മക്കളെ, സങ്കൽപ്പിക്കാൻ പറ്റാത്ത അടിമത്തത്തിലാണ് മക്കൾ വീണുകൊണ്ടിരിക്കുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല, ഈ വേലി പൊളിച്ചത് ആരാണ്? മക്കൾക്ക് ചുറ്റും ദൈവം കെട്ടിയ വേലി പൊളിച്ചത് ആരാണ്? അപ്പാ അമ്മേ, നീ പൊളിച്ച വേലിയിലൂടെ സാത്താൻ നിന്റെ മക്കളെ കവർന്നെടുത്തത് നീ അറിഞ്ഞോ? നീ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നിന്റെ മക്കൾ പോകുന്ന അടിമത്തത്തിൽ, ആ അടിമത്തത്തിന്റെ പാതാളക്കുഴികളിൽ മക്കൾ വീണ് കിടക്കുന്നതിന് നീ പൊളിച്ച വേലി കാരണമായിട്ടുണ്ടെന്ന് നീ അറിഞ്ഞിട്ടുണ്ടോ?